കോഹിനൂർ ജംസ് നിങ്ങളുടെ നിലയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. നിങ്ങളുടെ ജ്യോതിഷ സംബന്ധമായ പ്രശ്ന പരിഹാരങ്ങൾക്ക് തത്സമയം മറുപടി നൽകുന്നു പ്രശസ്ത ആസ്ട്രോ ജെമോളജിസ്റ്റ് ആർ ബാബു നരത. പ്രേക്ഷകരുടെ സംശയങ്ങൾ ഇപ്പോൾ തന്നെ വിളിച്ചു തുടങ്ങാം. താഴെ കാണുന്ന നമ്പറിൽ അല്ലെങ്കിൽ SMS വഴി സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്. SMS ചെയ്യുന്നതിന് മുമ്പായി NTV എന്ന് മുമ്പ് ടൈപ്പ് ചെയ്യുക. നമസ്കാരം സാർ. നമസ്കാരം. ഇന്ന് നമുക്ക് ആരംഭിക്കാം. ഇന്ന് ആരംഭിക്കാം. നമസ്കാരം. ഇന്ന് വ്യാഴാഴ്ചയാണ്. ഇന്ന് വ്യാഴാഴ്ചയാണ്. മഞ്ഞ നിറമാണ് ഇന്നത്തെ നിറം. 3 ഇന്നത്തെ നമ്പരം. ഇന്ന് 1190 ആണ്ട് കന്നിമാസം 23 തീയതി അശ്വതി നക്ഷത്രം 58 നാഴിക 53 വിനാഴികയുണ്ട്. ഈ നക്ഷത്രത്തിൽ ജനിക്കുന്നവർ പൊതുവെ സുന്ദരന്മാരും ആരോഗ്യവാന്മാരുമായിരിക്കും. ഏത് കാര്യവും ആലോചിച്ച് സാവധാനം ഇടപെടുന്ന കൂട്ടരാണിവർ. നല്ലത് ചെയ്താലും കുടുംബത്തിൽ നിന്ന് അവർക്ക് അനുകൂലമായ പല ഫലങ്ങളും ഉണ്ടാകുകയില്ല. എന്നാൽ മറ്റുള്ളവരിൽ നിന്ന് ഇവർക്ക് പല നല്ല അനുഭവങ്ങളും ഉണ്ടാകുകയും ചെയ്യും. സാമ്പത്തികമായ ഉയർച്ച താഴ്ചകൾ ഇവരുടെ ജീവിതത്തിൽ പലപ്പോഴും സംഭവിക്കുന്ന പല ഘട്ടങ്ങളിലും സംഭവിക്കുന്നതാണ്. കണ്ട ശനി കഴിഞ്ഞ് അഷ്ടമത്തിലേക്ക് ശനി മാറുകയാണ് ഈ 2nd നവംബർ മുതൽ. അപ്പം ആരോഗ്യ പ്രശ്നം വെച്ച് ബാക്കി കാര്യങ്ങളിലെല്ലാം ഇവർക്ക് അനുകൂലമായ കാര്യങ്ങളായിരിക്കും. ആരോഗ്യ പ്രശ്നം വളരെയധികം ശ്രദ്ധിക്കണം. നമുക്കൊരു പ്രേക്ഷകൻ ചേരുന്നു. നമസ്കാരം. നിങ്ങളുടെ നിലയിലേക്ക് സ്വാഗതം. നമസ്കാരം. സമയം പറഞ്ഞോളൂ. സമയമറിയില്ല. ജാതകത്തിന് ബുധവാരം ഒഴിച്ചു പുലർന്ന സമയം കാണും. രാവിലെ രാത്രി എങ്ങനെയൊന്നും അറിയത്തില്ലേ? സ്ഥലം എവിടെയാണ്? ചോതി നക്ഷത്രമാണോ? അതെ അതെ. എന്താ അറിയണ്ടേ? ഇപ്പൊ 7 ശനിയാണ്. അതുകൊണ്ട് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ്. ഈ 2nd നവംബർ തൊട്ട് ആ ശനിയുടെ കാഠിന്യം വളരെ കുറയും. എങ്കിലും ഒരു 2.5 വർഷം കൂടെ ഉണ്ട് 7 ശനി. ആ സമ കാലഘട്ടം കഴിഞ്ഞ 5 വർഷത്തെക്കാളും മെച്ചമായിരിക്കും ആരോഗ്യസ്ഥിതി. എന്താ ഭാവിയൊക്കെ ഇതിനകത്ത് വളരെ നല്ലതാണ്. കാരണം ലഗ്നത്തിൻ്റെ അധിപൻ സൂര്യനാണ്. സുപ്രീം ഓഫ് ഓൾ പ്ലാനറ്റ് എന്ന് പറയുന്ന സൂര്യനാണ്. അതുകൊണ്ട് ജീവിതത്തിൽ വളരെയധികം ഉയർച്ച ഉണ്ടാകുന്ന ജാതകമാണ്. അത് കൂടാതെ ജീവിതത്തിൽ പൊതുവെ തന്നെ ശനി വലിയ ദോഷം ചെയ്യത്തില്ല. ശനി ഉച്ചക്ഷേത്രത്തിൽ നിൽക്കുന്ന ജാതകമാണ്. ഗജകേസരി യോഗം എന്ന് പറഞ്ഞ യോഗമുണ്ട്. ഇതെല്ലാം അനുകൂലമായ ഘടകങ്ങളാണ്. ഭാവി ജീവിതം വളരെ ശോഭനകരമായിരിക്കും. നാട്ടിലേക്ക് പോവാൻ വിദേശവാസമാണ്. നാട്ടിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ടോ? ഇപ്പൊ 7 ശനിക്കാലത്ത് നമുക്ക് സാധാരണഗതിയിൽ സ്ഥാന ചലനങ്ങൾ ഉണ്ടാകാറുണ്ട്. സ്ഥാനചലനം എന്ന് വെച്ചാൽ ജോലി മാറ്റം, വീട് മാറ്റം, രാജ്യം മാറ്റം, ഇതിലേത് വേണമെങ്കിൽ സംഭവിക്കാം. കുട്ടികൾക്ക് ഇതിനകത്ത് വ്യാഴം എന്ന് പറയുന്നത് സന്താന കാരകനാണ്. അപ്പൊ കുട്ടികളെ കൊണ്ട് നല്ല ഭാഗ്യങ്ങളൊക്കെ ഉണ്ടാകണമെന്നാണോ? വിളിച്ചതിൽ വളരെയധികം നന്ദി. നമുക്ക് മറ്റൊരു SMS പോവാം. ശ്രദ്ധാ മനോജാണ് SMS അയച്ചിരിക്കുന്നത്. ശ്രദ്ധാ മനോജ്, 7/1/1991 7/1/1991 സമയം 5:30 AM മുംബൈയിലാണ് ജനനം. എഡ്യൂക്കേഷൻ, മാരേജ് ആൻഡ് ജനറലായിട്ടുള്ള കാര്യം കൂടിയാണ് അറിയാനുള്ളത്. ഇതിനകത്ത് ഇപ്പം 7 ശനി കഴിയുകയാണ്. ഈ 2nd നവംബർ മുതൽ 7 ശനി കഴിയുകയാണ്. പൊതുവെ അതിനുശേഷം അനുകൂലമായ സമയമാണ്. ജനിച്ച സമയത്ത് വെച്ച് രാഹുദിശയിൽ ബുധൻ്റെ അപഹാരം നടക്കുകയാണ്. ഈ രാഹുദിശ അത്ര നല്ലതെന്ന് പറയാൻ പറ്റില്ല. അല്ലെ, അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാകുന്ന കാലഘട്ടമാണ്. എങ്കിലും 7 ശനി കഴിഞ്ഞു കഴിഞ്ഞാൽ
പൊതുവെ എല്ലാവരുടെ ജീവിതത്തിൽ തന്നെ ഒരു ഉയർച്ച ഉണ്ടാകുന്ന ഇത് കാലഘട്ടമാണ്. ഇതിനകത്ത് വേറൊരു ഗുണമുള്ളതെന്ന് വെച്ചാൽ ജനിച്ച സമയത്ത് വ്യാഴം അതിൻ്റെ ഏറ്റവും ഉച്ച ക്ഷേത്രത്തിൽ നിൽക്കുന്ന ജാതകമാണ്. അതുകൊണ്ട് നല്ല ജാതകത്തിൽ പെടുത്താവുന്നതാണ്. ഇത് ശുക്രൻ അതിൻ്റെ രണ്ടാം ഭാവത്തിൽ ധനഭാവത്തിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ആഡംബരപൂർണമായ ജീവിതം ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. ധനപരമായിട്ട് ഉയർച്ചയെല്ലാം ഉണ്ടാകും. ഭാവി ജീവിതമൊക്കെ വളരെ ശോഭനമാണ്. നമുക്കൊരു പ്രേക്ഷകൻ ചേരുന്നു. നമസ്കാരം, നിങ്ങളുടെ ഇന്നിലേക്ക് സ്വാഗതം. ഹലോ, നമസ്കാരം, പേര് പറഞ്ഞോളൂ. എനിക്ക് മോനിക്ക് വേണ്ടിയിട്ടായിരുന്നു. പേര് പറയൂ. പേര് ഗൗരി. ഗൗരി, 2002 നവംബർ 25 ഉച്ചയ്ക്ക് 2:14. നവംബർ എത്രയാണ്? നവംബർ 25. 2002 നവംബർ 25 സമയം 2:14 ഉച്ചയ്ക്ക് കൽപ്പറ്റയില് വയനാട്. എന്താണ് അറിയാനുള്ളത്? പറഞ്ഞോളൂ. മകളുടെ ഭാവിയെ കുറിച്ചൊക്കെ അറിയാം. നക്ഷത്രമാണോ? അല്ല, പൂയല്ലേ. 26/11/2002 അല്ലേ? അതെ. 26/11/2002 എന്ന് പറഞ്ഞാൽ 25 നവംബർ 2002. 25 പൂയോ ആണ്. ശരിയാണ്. എന്താ അറിയണ്ടേ? ഇതിനകത്ത് ഇപ്പം ഈ കണ്ടകശനി കഴിയുകയാണ്. ഇപ്പം 2nd November. അതിനുശേഷം പൊതുവെ എല്ലാ കാര്യത്തിലും അനുകൂലമായിരിക്കും. ബുധദശ നടക്കുകയാണ്. വിദ്യാഭ്യാസത്തിന് ഏറ്റവും അനുകൂലമാണ് ബുധദശ. ബുധദശ 2028 വരെ ഉണ്ട്. അപ്പം നല്ല വിദ്യാഭ്യാസമൊക്കെ ഉണ്ടാകുന്ന ജാതകമാണ്. മാത്രമല്ല, ഇതിനകത്ത് വ്യാഴം അതിൻ്റെ ഏറ്റവും ഉച്ചക്ഷേത്രത്തിൽ ചന്ദ്രൻ്റെ കൂടെ നിൽക്കുന്നതുകൊണ്ട് ഗജകേസരി യോഗം എന്ന് പറഞ്ഞൊരു യോഗമുണ്ട്. ഏറ്റവും അനുകൂലമായ ഭാഗ്യം, ധനം, ഐശ്വര്യം, മനസ്സമാധാനം, സന്തോഷം ഇതെല്ലാം ലഭിക്കുന്ന ഒരു ജാതകമാണ്. ഇത് കൂടാതെ രാജയോഗം എന്ന് പറഞ്ഞൊരു യോഗമുണ്ട്. ശുക്രൻ അതിൻ്റെ സ്വന്തം ക്ഷേത്രത്തിലാണ്. ഇതെല്ലാം ഒരു ജാതകത്തിലെ പ്ലസ് പോയിന്റുകളാണ്. അപ്പോൾ ഭാവി ജീവിതമൊക്കെ വളരെ ശോഭനമായിരിക്കും. എനിക്ക് മോനെ കാര്യം കൂടെ അറിയാമായിരുന്നു. ഓക്കെ, പറയൂ. പറഞ്ഞോളൂ, പെട്ടെന്ന് പറഞ്ഞോളൂ. 2007 June 9 പുലർച്ചെ 4:10. June 9 2007 പുലർച്ചെ 4:10 കൽപ്പറ്റയാണോ? കൽപ്പറ്റ. ഉത്രട്ടാതി? അതെ, ഉത്രട്ടാതിയല്ല, പൂരട്ടാതി അല്ലേ? അല്ലല്ലോ, ഉത്രട്ടാതിയാണല്ലോ ഈ സമയം. 2007 June 9 രാവിലെയാണ് അല്ലേ? രാവിലെ 4:10 ഇല്ല, പൂരോട്ടാതിയാ. ശരിയാണ്. എന്താ അറിയണ്ടേ? മോനെ കുറിച്ച് ഭാവിക്ക് എന്താണെന്നും അറിയാം. 2007 ഇന്നത്തെ ഭാവിയൊക്കെ വളരെ നല്ലതാണ്. ഇതിനകത്ത് ബുധൻ നല്ല വിദ്യാഭ്യാസം ഉണ്ടാകും. കാരണം ബുധൻ അതിൻ്റെ സ്വന്തം ക്ഷേത്രത്തിൽ മറ്റ് നീചഗ്രഹങ്ങളുടെ കൂടെയൊന്നും അല്ലാതെ നിൽക്കുകയാണ്. അത് ഏറ്റവും അനുകൂലമായ ഘടകമാണ് വിദ്യാഭ്യാസത്തിന്. നല്ല വിദ്യാഭ്യാസം, ഉന്നതമായ വിദ്യാഭ്യാസമൊക്കെ ഉണ്ടാകുന്ന ജാതകമാണ്. മാത്രമല്ല, സൂര്യൻ അതിൻ്റെ 90% ബലത്തിൽ നിൽക്കുന്നുണ്ട്. സുപ്രീം ഓഫ് ഓൾ പ്ലാനറ്റ് എന്ന് പറയുന്ന സൂര്യനാണ്. അപ്പം ജീവിതത്തിൽ എന്നും ഉയർച്ച ഉണ്ടാകുന്ന ഒരു ജാതകമാണ്. ഇപ്പം ഇതിനകത്ത് സിവിൽ എഞ്ചിനീയറിങ്, അതുപോലെ സർജറി ഇതൊക്കെ അനുകൂലമായ ജോലിയാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട വിദ്യാഭ്യാസത്തിലേക്ക് പോകുന്നത് ഏറ്റവും അനുകൂലമാണ്. വിളിച്ചത് വളരെയധികം നന്ദി. ഇതുപോലെ പ്രേക്ഷകരുടെ ജ്യോതിഷ സംബന്ധമായ പ്രശ്ന പരിഹാരങ്ങൾക്ക്, പ്രത്യേകിച്ച് അനുയോജ്യ രത്നം, സംഖ്യ, നിറം എന്നിവ അറിയാൻ ഇപ്പോൾ തന്നെ വിളിച്ചു തുടങ്ങാൻ താഴെ കാണുന്ന നമ്പറിൽ അല്ലെങ്കിൽ SMS വഴി സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം മടങ്ങി വരാം.